എടാ, നിന്നെയും കാത്ത് ഞങ്ങൾ എത്ര നേരം ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്നെന്നറിയോ? ഇന്നല്ലേ നമ്മൾ കാറ് പൊളിച്ച് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. എടാ, എനിക്ക് കാർ ഓടിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ലടാ, എനിക്ക് ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടം. എടാ, അപ്പൊ ഇനി മുതൽ നീ കാർ ഓടിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ, ഞാൻ അതിനു വേറെ ഇനി ഫുട്ബോൾ കളിക്കാനാ പോകുന്നത്. എടാ, ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നാളെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്. ആരാന്നറിയോ? ആരാടാ? എടാ, നമ്മുടെ റൊണാൾഡോ ഗെയിമിലോട്ട് വരാൻ പോവാ. പക്ഷെ ഗെയിമിലെ പേര് ക്രോണോന്നാ. പിന്നെ റൊണാൾഡോ സൂയി നാക്കുന്ന ഇമോട്ടൊക്കെ ഉണ്ടടാ. നാളെ ടോപ്പ് അപ്പ് ഇവന്റ് വഴിയായിരിക്കും വരുന്നത്. എടാ, എന്റെ ഫേവറേറ്റ് പ്ലെയറാടാ റൊണാൾഡോ. ഞാൻ എന്തായാലും റൊണാൾഡോനെയും ആ ഇമോട്ടും എടുക്കും. എടാ, ഞങ്ങൾക്ക് റൊണാൾഡോ ഇഷ്ടമൊക്കെ തന്നെയാ. ഞങ്ങൾ നാളെ ടോപ്പ് അപ്പ് ചെയ്ത് എന്തായാലും റൊണാൾഡോനെ എടുക്കും, ഇമോട്ടും എടുക്കും. എടാ, റൊണാൾഡോന്റെ പവർ എന്താണെന്നറിയോ? എടാ, എന്തൊക്കെയോ ഷീൽഡൊക്കെ വരും പോലും. പിന്നെ നല്ല സ്പീഡിൽ ഓടാനൊക്കെ പറ്റുന്നൊക്കെയാ പറയുന്നത്. എടാ, ആരാ പറഞ്ഞത് റൊണാൾഡോ വരുന്നുണ്ട് എന്നൊക്കെ? എടാ, ഇൻസ്റ്റാ ഗെയിമറൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും വരും. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. സോ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ബിനോമോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. അതുപയോഗിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലെന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഈ ബിനോമോ ആപ്ലിക്കേഷൻ ആണെങ്കിൽ iOSലും ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലീഗൽ ആപ്പാണ്. ബിനോമോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ, ഗോൾഡ് തുടങ്ങിയ വ്യത്യസ്ത തരം അസറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ വ്യത്യസ്ത കറൻസികളായ US ഡോളേഴ്സ്, യൂറൈറ്റ്സ് തുടങ്ങിയവരും പറ്റുന്നതാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് 90% എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഗ്രാഫ് എങ്ങോട്ട് പോകുമെന്ന് പ്രവചിക്കുകയാണ് വേണ്ടത്. അതായത് ഗ്രാഫ് മുകളിലോട്ട് പോവോ അതോ താഴോട്ട് പോവോ എന്നിങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിവിടെ തോന്നുന്നത് ഈ അസറ്റിന്റെ വാല്യൂ ഇവിടെ ഇൻക്രീസ് ആവുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ 900 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അത് മുകളിലോട്ടാണ് പോകുന്നത്. എന്റെ പ്രവചനം ഇവിടെ ശരിയായിട്ടുണ്ട്. അഥവാ നമ്മുടെ പ്രവചനം തെറ്റുവാണെങ്കിൽ നമ്മുടെ പൈസ പോവും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ക്യാഷ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ പൈസ ഒക്കെ നിങ്ങൾക്ക് പേടിഎം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ മിനിമം ഡെപ്പോസിറ്റ് ആയി വരുന്നത് 350 രൂപയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണിയുടെ ഡബിൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് 350 രൂപ കൊടുക്കുകയാണെങ്കിൽ 700 രൂപയും, 1000 കൊടുക്കുകയാണെങ്കിൽ 2000 രൂപയും കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിലോട്ട് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 65 രൂപ കിട്ടുന്നതാണ്. ഗൈസ്, ഇന്ത്യയിലാകെ 2 മില്യൺ ബിനോമിസ്റ്റുകളുണ്ട്. നിങ്ങളും അതിലൊരാളാണോ? ഗൈസ്, ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ഡൗൺലോഡ്. എടാ, ഇവന്മാർ റൊണാൾഡോനെ ആകെ കോളാക്കിയല്ലോടാ. ശരിക്കും റൊണാൾഡോനെ കാണാൻ എന്ത് ലുക്കാ. പക്ഷെ ഇതിൻ്റെ അകത്ത് നോക്കിയേ, നടുവൊക്കെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ടൊരു ഊള പേരും ക്രോണോ പോലും. എടാ, ഗെയിമല്ലേടാ, അപ്പൊ അത്രയൊക്കെ ഉണ്ടാവൂ. എടാ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ ഷോർട്ട് ഫോം മോഡാ ഈ ക്രോണോന്ന്. ഓ, അങ്ങനെയായിരുന്നോ? എടാ, പക്ഷെ കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. പവർ അടിപൊളിയാ. സ്കില്ലിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. OP ക്യാരക്ടറാ ഇത്. നിങ്ങൾ ആരെങ്കിലും ഈ റൊണാൾഡോനെ വെച്ച് ഒരു കളി കളിച്ചു നോക്കിയോ? ഇനി റൂം മാച്ചിലൊക്കെ എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? എല്ലാ എണ്ണവും ക്രോണോയും ഇട്ട് ഷീൽഡും വെച്ച് നിൽക്കുമായിരിക്കും. എടാ, അപ്പൊ ഈ റൊണാൾഡോന്റെ ഷീൽഡ് പൊട്ടിക്കാൻ പറ്റില്ലേ? എടാ, ഈ ഷീൽഡ് അങ്ങനെ പെട്ടെന്ന് പൊട്ടൊന്നുമില്ല. പക്ഷെ ഷീൽഡിന്റെ അകത്ത് നമുക്ക് പുറത്തോട്ട് വെടിവെക്കാനും പറ്റും. എടാ, അങ്ങനെയാണെങ്കിൽ പണി കിട്ടുമോ? ഇവന്മാർ പെട്ടെന്ന് ഈ പവറൊക്കെ കുറച്ച് കളയും. ഇനിയിപ്പം ഗിൽഡ് വാറൊക്കെ മൊത്തം അലമ്പായിരിക്കും അല്ലേ? എടാ, അതും കൂടാണ്ട് എക്സ്ട്രാ ഇരട്ടി മൂവ്മെന്റ് സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. ഓരോരുത്തന്മാർ ക്രോണോ ഇട്ട് പറക്കുക ചെയ്യുന്നത്. എടാ, ഇവന്മാർക്കൊരു മര്യാദയുള്ള ഒരു സ്കില്ല് കൊണ്ടുവന്നൂടെ. ഇതെന്തോന്ന് സ്കില്ലാ? എടാ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവന്മാരുടെ പ്ലാൻ ആയിരിക്കുന്ന. എന്നിട്ട് അടുത്ത അപ്ഡേറ്റിൽ കൊണ്ടുപോയി ഈ ക്രോണോയുടെ പവർ തെച്ചും കുറക്കും. ഗരീനയുടെ കുരുട്ടുബുദ്ധിയൊക്കെ എനിക്കറിയാം. ഇവന്മാരുടെ മെയിൻ ലക്ഷ്യം പൈസ ഉണ്ടാക്കലല്ലേടാ. എടാ, എന്തൊക്കെ പറഞ്ഞാലും റൊണാൾഡോന്റെ ഈ സൂയി ഇമോട്ട് അടിപൊളിയാട്ടാ. എടാ, ഓരോ നൂബുകളില്ലേ, റൊണാൾഡോ ക്യാരക്ടറിനെ കിട്ടാൻ വേണ്ടി എല്ലാവരും ടോപ്പ് അപ്പ് ചെയ്തരുമെന്ന് ചോദിക്കുക. ഈ ക്യാരക്ടറിനെ ആണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ സ്റ്റോറിലില്ലാത്തതുകൊണ്ട്. എല്ലാ എണ്ണവും ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി നെറ്റോട്ട് ഓടുക. എടാ,
എടാ മണ്ട, നീ എന്തിനാടാ ഇപ്പോഴും ഈ ക്രോണോ ക്യാരക്ടറിനെ വെച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഈ ക്യാരക്ടറിനെ വെക്കുന്നതിൽ നല്ലതും അല്ല ആദ്യം ക്യാരക്ടറിനെയും വെക്കുന്നതാ. എടാ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പോഴും ക്രോണോ ക്യാരക്ടറിന് ചെറിയ പവറൊക്കെ ഉണ്ട്. എടാ മണ്ട, ഇപ്പോഴത്തെ എന്ത് പവറാ ഉള്ളത്? പണ്ട് അടിപൊളി പവറായിരുന്നില്ലേ, ഇപ്പോഴാരാടാ ക്രോണോനെയൊക്കെ വെക്കുന്നത്? എടാ എനിക്ക് ഏതായാലും റൊണാൾഡോനെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ക്യാരക്ടറിനെ വെച്ചാണ് കളിക്കുന്നത്. എടാ ഞങ്ങൾക്കും റൊണാൾഡോനെ ഇഷ്ടം തന്നെയാ, അതും വിചാരിച്ച് ഞങ്ങൾ വെക്കുന്നൊന്നും ഇല്ലല്ലോ. നീ അലോക്കിനെങ്ങാനും വെച്ചോടാ, റൂം മാച്ചിലൊക്കെ അതാ അടിപൊളി, ഇല്ലെങ്കിൽ സ്കൈലറിനെ വെച്ചോ. ഈ ക്രോണോന്റെ പവർ ആണെങ്കിൽ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടണമെങ്കിൽ ഒരു മാസം കഴിയേണ്ടി വരും. എടാ മതിയടാ പറഞ്ഞത്, നീ നിനക്കിഷ്ടമുള്ള ക്യാരക്ടറിനെ വെച്ചോ, ഞാൻ എനിക്കിഷ്ടമുള്ള ക്യാരക്ടറിനെ വെച്ചോളാം. എടാ ഈ ക്രോണോനെ കാണാൻ ഒരു രസവും ഇല്ലടാ, നീ വല്ല അലോക്കിനെയും മാക്സിമിനെയും വെച്ചോ. എടാ എനിക്ക് ഇതാടാ ഇഷ്ടം, ക്രോണോ വന്ന സമയത്ത് നീയും ഈ ക്യാരക്ടറിനെയും കെട്ടിപ്പിടിച്ചോണ്ടായിരുന്നല്ലോ ഇരുന്നത്, ഇപ്പൊ നിനക്കെന്താ പറ്റിയത്? എടാ അതും വിചാരിച്ച എല്ലാ കാലം ഒരു ക്യാരക്ടറിനെ തന്നെ വെച്ച് കളിക്കാൻ പറ്റുമോ? അടുത്ത അടിപൊളി ക്യാരക്ടർ വരുമ്പോ നമ്മൾ അതിനെ ഉപയോഗിക്കും, ഇത് വേറെ ഒരു ഗെയിം അല്ലേ. എടാ എടാ എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്നാ. എടാ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് 1v1 കളിച്ചു നോക്കാം. നീ നിനക്കിഷ്ടമുള്ള ക്രോണോനെ വെച്ചോ, ഞാൻ എനിക്കിഷ്ടമുള്ള അലോക്കിനെ വെച്ച് കളിച്ചോളാം. എടാ അതെന്ത് പരിപാടിയാ, ഇപ്പൊ ക്രോണോ ക്യാരക്ടറിനൊന്നും റൂം മാച്ചിൽ ഒരു ഉപകാരവും ഇല്ല. എടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ വേണമെങ്കിൽ ക്രോണോ ക്യാരക്ടറിനെ വെച്ച് കളിച്ചോളാം, ഇവൻ വേണമെങ്കിൽ അലോക്കിനെ തന്നെ വെച്ചോട്ടെ, അല്ലെങ്കിൽ സ്കൈലറിനെ വെച്ചോ, എനിക്കൊരു കുഴപ്പമില്ലടാ. Yeah, she's got some nice long hair and you know that she's a bad chick. All the boys there can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. I just wanna have it, I just gotta have it. Boobies all around say her body is fantastic. All natural, girl, not a piece of fur is plastic. Head to her toes, yeah, they say that she's a latch. Yeah, the whispers all around say she has a reputation. Don't believe it till I see it, so I want a demonstration. And I've always learned it better with a hands-on education. So I need a private session if you get what I am saying. And they say that she's not easy, no, she's really complicated. But that only makes it better, and it's got me so fixated. And I'm not the type to wait around, I've never hesitated. But she's got me captivated, so the game I'm gonna play, yeah.